ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തേക്കാണ്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 8:30 ആകുമ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇതാ ഇവിടെ നിർത്തിയേക്കാണ്. പെട്രോൾ പമ്പിൻ്റെ അടുത്താണ് നിർത്തിക്കണേ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ മൂന്നാറാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ പ്ലേസ്. അപ്പോൾ ഇനി എവിടെ നിർത്താന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഞങ്ങളുടെ യാത്രയിൽ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്തിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. തട്ടലാലേ എന്നത്തെ പോലെ നമ്മൾ ബുള്ളറ്റിലാണ് നമ്മൾ പോണത്. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നത് ഇതാ യാക്കോട്ടൻ, ജോയിക്കോട്ടൻ, ജോയിക്കോട്ടൻ വിളിച്ചു വിളിച്ച് ജോയിക്കോട്ടൻ, അപ്പച്ചൻ, അജി, ഇയോൺ, മാഗിയമ്മയും റീനമ്മയും പോവാണ് ബാത്റൂമിലേക്ക്. ബാക്കിയുള്ളവരൊക്കെ വണ്ടിയിലുള്ളിലാണ്. ആ കാല് വെക്കുമ്പോ സൂക്ഷണോട്ടാ. ഏയ് ബ്ലോഗ് എന്ന് നമ്മുടെ സ്വന്തം അജയ് മോൻ. ഇത് നമ്മുടെ സാറുകുട്ടി ജൂൺ മോൻ. ഹായ് പറ ജൂൺ. ഹായ് നൗലി. പിന്നെ ആഷ്ലി, നൗലിയുടെ ചേച്ചിയാണ് ആഷ്ലി. അവളിപ്പോ ഗൾഫിൽ നിന്ന് വന്നതാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ട്രിപ്പ് പോവാണ്. പിന്നെ നമ്മുടെ അമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ സ്നാക്കാണ് സ്പോഞ്ചപ്പ് ആണ്. ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ട്രിപ്പ് പോകുമ്പോഴും കടല് കാണാൻ പോകുമ്പോഴൊക്കെ മെയിൻ ഐറ്റമാണ് ഈ സ്നാക്ക്. ഇതിൻ്റെ റെസിപ്പി നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഞാൻ മേലെ കാർട്ടിൽ കൊടുക്കാം. പിന്നെ ഈ മൂന്നാർ ട്രിപ്പിനെ പോകുമ്പോൾ മെയിനായിട്ട് ഓർമ്മ വരുന്നത് 4 വർഷം മുന്നേ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു. അത് നന്നായി അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വൈബാണ് ഇപ്പോൾ പോകുമ്പോൾ ഉണ്ടാവുന്നത്. അന്ന് വെച്ചാൽ ഈച്ച് ആൻഡ് എവറി മൊമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് മെമ്മറൈസ് ചെയ്ത് എടുക്കാം. കാരണം നിങ്ങൾ സ്റ്റാർട്ടിങ് തൊട്ട് അവസാനിക്കണ വരെ ഓരോരോ നല്ല ഓർമ്മകളാണ്. അപ്പോൾ ഒരിക്കലും മറക്കില്ല ആ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത്. ആ യാത്രയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒത്തിരി ഓർമ്മകൾ തന്നിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, എപ്പോഴും മെമ്മറബിളായിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു മൂന്നാർ ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും ദ സെക്കൻഡ് ടൈമാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് പോണത്. അപ്പോൾ ഈ ഒരു വൈബ് വേറെയാണ്. എന്നിരുന്നാലും ആ ഒരു വൈബാണ് എപ്പോഴും വരുന്നത് മൂന്നാറിൻ്റെ ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ. നെക്സ്റ്റ് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. ഇപ്പോഴാണ് ശരിക്കും നല്ലൊരു വിറ്റ് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം നമ്മൾ ഓൾറെഡി കരുതിയിട്ടുണ്ടായിരുന്നു. ചോറ് അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് കരുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ്, തോരൻ ഉണ്ടായിരുന്നു, മോരുകറി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, മുട്ട പുഴുങ്ങിയതുണ്ടായിരുന്നു, അങ്ങനെ അത്യാവശ്യം ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ റെഡിയായി. അപ്പോൾ ഓരോരുത്തർക്ക് ഭക്ഷണമൊക്കെ എടുത്ത് തുടങ്ങി. കുറച്ച് കഴിയുമ്പോഴാണ് അവിടെ നിന്ന് ഇവിടുത്തെ ഒരു കൂട്ടം കുരങ്ങന്മാർ വരുന്നത്. എന്താ ചെയ്യാന്ന് അറിയണില്ല. അത്രയും എന്താ പറയുക, ഒരുമിച്ചാണ് വരുന്നത്. ശരിക്കും അറ്റാക്ക് ചെയ്താൽ ഞാൻ പേടിച്ചു പോകും ശരിക്കും. അപ്പോൾ വരുന്ന വഴിക്ക് കിട്ടിയത് കൊണ്ട് ഓടി സത്യം പറഞ്ഞാൽ. പിന്നെ ഒരുവിധം അവരൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കുറച്ച് ചോറൊക്കെ അവർക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നാലും എന്താ പറയുക, ഫുള്ളി വയറ് നിന്ന് അത്യാവശ്യം നിറഞ്ഞ് ഭക്ഷണം, കാരണം ഹോം മെയ്ഡ് ആണല്ലോ, വയറ് നിറഞ്ഞ് അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റിയില്ല. എന്നിരുന്നാലും ശരിക്കും ഞങ്ങൾ പേടിച്ചു കേട്ടോ. സത്യം പറയാമല്ലോ, ശരിക്കും ഞങ്ങൾ നന്നായി പേടിച്ചു പോയി. പിന്നെ പിള്ളേരായാലും പെട്ടെന്ന് എങ്ങാനും പേടിച്ച് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാലോ, അല്ല പിന്നെ എല്ലാവരും വണ്ടിയിലകത്തായി. ഭക്ഷണം കൊടുക്കലും ഒക്കെ ഫുൾ വണ്ടിയിലകത്തായിരുന്നു.
ഇനി മൂന്നാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇടുക്കി ജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ് മൂന്നാർ എന്ന് പറയുന്നത്. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നീ മൂന്ന് നദികളുടെ സംഗമ സ്ഥലമാണ് മൂന്നാർ. മൂന്നാർ എന്ന പേര് വന്നത് തന്നെ ഈ മൂന്ന് നദികളുടെ സംഗമ വേദി ആയതുകൊണ്ട് തന്നെയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1600 മുതൽ 1800 മീറ്റർ ഉയരത്തിലാണ് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത്. സാധാരണ നിലയിൽ 9 ഡിഗ്രി സെൽഷ്യസിനും 26 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് ഇവിടുത്തെ താപനില. ഓഗസ്റ്റ് തൊട്ട് മാർച്ച് വരെയുള്ള കാലയളവിലാണ് വിനോദസഞ്ചാരികൾ ഏറെയും. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് തേയില കൃഷിക്കായി വികസിപ്പിച്ചെടുത്ത സ്ഥലമാണ് മൂന്നാർ. ആദ്യകാലത്ത് തമിഴ്നാട്ടുകാരും ചുരുക്കം മലയാളികളും മാത്രമാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഇവരെ തേയില തോട്ടങ്ങളിലെ തൊഴിലാളികളായി കൊണ്ടുവന്നതാണ്. തോട്ടങ്ങളിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും മാനേജറുമെല്ലാം ബ്രിട്ടീഷുകാരായിരുന്നു. അവർക്ക് താമസിക്കാനായി അക്കാലത്ത് പണിത കുറേ ബംഗ്ലാവുകളും മൂന്നാറിലുണ്ട്. സായ്പന്മാരെ വളരെയധികം ആകർഷിച്ച ഒരു പ്രദേശമാണ് മൂന്നാർ. 2000 കേന്ദ്ര സർക്കാർ മൂന്നാറിനെ ഒരു വിദേശ സഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിച്ചു. റൂമിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ റൂം അതായി കാണുന്നതാണ്. അപ്പോൾ നമ്മൾ റൂമിലെത്തി. നമ്മൾ വീടായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ 5 റൂംസാണ് ഉള്ളത്. അതിൽ ഓരോ ഈച്ച് ആൻഡ് എവറി റൂംസും നമ്മൾ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ടി വി സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഹീറ്റർ ഉണ്ട്, സെപ്പറേറ്റ് റൂംസിനും ഹീറ്റർ സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ ഒരു വലിയ ഹാൾ പോലെയാണ്. ഈ കാണുന്നതൊക്കെയാണ് റൂംസ്. റൂംസൊക്കെ കാണാൻ കുഴപ്പമില്ലാത്ത, അത്യാവശ്യം ബാത്റൂമൊക്കെ നല്ല ക്ലീൻ തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ റൂമിൻ്റെ റേറ്റ് വന്നിട്ട് 8500 ആണ്. നമ്മൾ പാക്കേജിലായിട്ട് പോയ കാരണം കൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഡിസ്കൗണ്ട്സ് ഉണ്ടായിരുന്നു. റൂമിലെത്തി. ഇനി ഞങ്ങൾ ഇവിടെ ഒരു തേയിലത്തോട്ടം കാണാൻ വേണ്ടിയിട്ട് പോവാണ്. സാർ കുട്ടിയോ പറയോ
മരല്ല കുഞ്ഞു കുഞ്ഞുങ്ങനെയുള്ള ഒരു തന്നെയാണ് ആ സാധനം. അത് നമ്മുടെ നാട്ടിലൊക്കെ ലോക്കലായിട്ട് ഉണ്ടാവും സാധനം. ഹലോ ജൂഡ്, ഏതേ എങ്ങടെ പോണേ? സാറാ ഇങ്ങോട്ട് വാ. ഓടി വാ മക്കളെ. നോക്കുകയാണ് പല്ല് വേണ്ട മോളെ. അവിടെ നിന്ന പോലെ തന്നെ നിക്ക. ആര് തെറ്റിക്കാൻ പാടില്ല. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇത് ഞങ്ങള് എപ്പോഴത്തെ സ്ഥിര ടൂൺ. കേക്ക് കുടിക്കാൻ അങ്ങനെയാണെങ്കിൽ റൂമിലെത്തി തേയിലത്തൊക്കെ കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. വീട്ടിലെത്തി ഇനി ഫ്രഷ് ആവണം. നാളെ ഒരു 3:30 ഒരു സൺറൈസ് കാണാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് ഫ്ലവേഴ്സ് പൊടിച്ചിട്ട് 3 സ്പെഷ്യൽ യെല്ലോ ഉണ്ട്, വയലറ്റ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. പക്ഷേ ബൊക്ക നമ്മളത് ഒരാൾക്ക് കൊടുക്കാം. കല്യാണം കഴിക്കാത്തതായിട്ട് ഒരാള് മാത്രല്ലോ അവന് കല്യാണത്തിന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തത് പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാന്നുള്ള ചടങ്ങാണ്. അത് ഒരു ഒന്നൊന്നര ചടങ്ങാണ്. എല്ലാ അമ്മമാർക്കും അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അപ്പോൾ അവരൊക്കെ ഭക്ഷണം കൊടുത്തുവന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മേലെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാമ്പ് ഫയറിലേക്ക് പോവും. പാട്ടൊക്കെ വെച്ച്, നല്ല ഡി ജെ ഒക്കെ വെച്ച്, ഗ്രിൽ ചിക്കനൊക്കെ വെച്ച് അടിപൊളിയായിട്ടുള്ള ഒരു നൈറ്റ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു സംഭവമായിരുന്നു അത്. കൊള്ളാലേ സംഭവം.
അമ്മ പറ ഡാൻസ് ഓടാ ഞാൻ വീഡിയോ എടുക്കണം ചേട്ടൻ അടുത്തോ ആ
എത്ര ദിവസം ആയിക്കണേ.